ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിറ്റാസ് ഡെയിലി. ഇന്ന് നമുക്ക് മാങ്ങോ കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗോ റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് കൂടെ കഴിക്കാൻ കറികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗോ റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളോ. നമുക്കപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചോറൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അരി ചേർത്ത് കൊടുക്കണം. ഞാൻ 250 ml കപ്പിൽ ഒരു കപ്പ് അരി നല്ലപോലെ കഴുകിയതിന് ശേഷം എടുത്തിട്ടുണ്ട്. അരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ നെയ്ച്ചോറിലൊക്കെ ചെയ്യുന്ന പോലെ വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, ചോറ് നമ്മൾ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോറൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ അധികം കുഴഞ്ഞു പോവാത്ത രീതിയിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ആ ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചോറ് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. നല്ലപോലെ തണുത്തതിന് ശേഷം വേണം നമുക്ക് ചോറ് എടുക്കാനായിട്ട്. ഇനി ഒരു പാനിൽ 1/2 കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലെല്ലാം ചൂടായി വരുമ്പോൾ 1/2 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുക. ഏകദേശം ഒരു മിനിറ്റ് മുതൽ 1.5 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുമ്പോൾ കപ്പലണ്ടി പെട്ടെന്ന് തന്നെ ഒന്ന് റോസ്റ്റായി കിട്ടും. ഇതിലേക്ക് 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്. ഇത്രയും ചേർത്തിട്ട് ഉഴുന്നിൻ്റെയൊക്കെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ചോറിലേക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ നല്ലതായിരിക്കും. ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായി അരിഞ്ഞതും എരിവിനായിട്ട് 4 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഒന്നും അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു സവാളയുടെ 1/2 ഭാഗം എടുത്തിട്ടുള്ളൂ. ഇനി ഒന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ചോറ് വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയിലേക്കൊക്കെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പോളം പച്ചമാങ്ങ ഗ്രേറ്റ് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുവിധം നല്ല പുളിയുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാങ്ങ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനൊരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാങ്ങ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പോളം തേങ്ങ ചെറുവീതം കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം അധികം നേരം ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് തന്നെ വഴറ്റിയെടുത്താൽ മതി. തേങ്ങ ചേർത്ത് 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് തണുത്തതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചോറ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒട്ടും കുഴഞ്ഞു പോവാത്ത രീതിയിൽ, ചോറ് പൊട്ടി പോവാത്ത രീതിയിൽ ഒന്ന് 2-3 പ്രാവശ്യമായി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഈ മാംഗോ റൈസ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ കഴിക്കുന്നതിനായാലും നല്ലത്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ആ ചോറിലേക്കൊക്കെ മാങ്ങയുടെ ആ ഒരു പുളിയും ഒക്കെ ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.